കൊക്കയാർ വിമ്പിളി ഉറുമ്പിക്കര റോഡ് തകർന്നിട്ട് നാളുകൾ പിന്നിട്ടു. കൊക്കയാർ പഞ്ചായത്ത് ഓഫീസ് പടി മുതൽ വരെയുള്ള റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് ഇളകി മാറി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. മഴക്കാലത്ത് കുഴിയിൽ വെള്ളം നിറയുന്നതോടെ ഇരുചക്ര വാഹനങ്ങളടക്കം റോഡിലെ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നു പതിവാണ്. റോഡ് തകർന്നതോടെ മേഖലയിലേക്ക് ടാക്സി വാഹനങ്ങളടക്കം കടന്നു വരാൻ മടിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായ ഉറുമ്പിക്കരയിലേക്ക് കോട്ടയം ജില്ലയിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന റോഡാണിത്. മുണ്ടക്കയത്തിൽ നിന്നും കൂട്ടിക്കൽ വഴിയും 35 മൈൽ ബോയ്സ് വഴിയും കൊക്കയാറ്റിലെത്തി വെമ്പിളി കല്ലുതൊട്ടി വഴി ഉറുമ്പിക്കരയിലെത്താം. എന്നാൽ 16 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ റോഡിന്റെ പല ഭാഗങ്ങളും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. കല്ലുതൊട്ടി മുതൽ ഉറുമ്പിക്കര വരെ മൺ റോഡ് മാത്രമാണ് ഉള്ളത്. ഇതുവഴി ഓഫ് റോഡ് വാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് ഏറ്റെടുത്ത് നവീകരിക്കുമെന്ന് അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വാഗ്ദാനം നൽകിയെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. കൂടാതെ കുട്ടിക്കാനത്ത് നിന്നും ആരംഭിച്ച മദാമക്കുളം വഴി ഉറുമ്പിക്കര എത്തുന്ന ഒരു റോഡിനായി 9 കോടി രൂപ അനുവദിച്ചെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാതെ മേഖലയിലെ 4 എസ്റ്റേറ്റുകൾക്ക് മാത്രം ഗുണകരമായ റോഡിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു. ഇതോടെ ഈ പദ്ധതി നിലച്ചു. കൊക്കയാറിൽ നിന്നും ആരംഭിച്ച കല്ലുതൊട്ടി ഉറുമ്പിക്കര വഴി ഏലപ്പാറ എത്തുന്ന റോഡ് നവീകരിച്ചാൽ വിനോദസഞ്ചാരികൾക്ക് വളരെ വേഗത്തിൽ ഉറുമ്പിക്കര എത്തുവാനും ഒപ്പം കൊക്കയാർ വെമ്പിളി മേഖലയുടെ വികസനത്തിനും വഴിവെക്കും. ന്യൂസ് ബ്യൂറോ പീരിമേട്. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.